കേളപ്പാടിനല്ല വരുന്നത്, ഒരു ചക്കി നല്ല വെച്ച് ഞങ്ങൾ നിർത്തിട്ടേ കേടാ. ശരിയാ ദാസ, ഈ കൊറോണ കാലത്ത് കഴിഞ്ഞു കൂടാനുള്ളൊക്കെ സർക്കാർ കൊടുക്കുന്നുണ്ട്, അരി ആയിട്ടും കിറ്റ് ആയിട്ടും, പോരാത്തിന് പെൻഷനും, പിന്നെ ഒരാൾ പട്ടി നടക്കണ ഒരു ആവശ്യം ഇപ്പോഴത്തെ കാലത്തില്ല അല്ലേ. എന്നാലും പരിഹരിപ്പിക്കാനായിട്ട് ഓരോരുത്തരും ഉണ്ടാവും, എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായാലും ആർത്തിയ നായ നടുക്കണേ ചെന്നാലും നക്കിയല്ലേ കുടിച്ചു. അല്ല ആരാത് കേളപ്പേട്ടനോ, നിങ്ങൾക്ക് ചക്കത്തൊന്ന് പൂതി മാറിയില്ലേ കേളപ്പേട്ട? എന്തിനാ വയസ്സുകാലത്ത് ചക്കിൻ ചെലവഴിച്ചു കൊണ്ടുപോകുന്നത്? എന്തൊക്കെ ആനുകൂല്യങ്ങളാ സർക്കാർ നമ്മൾ തന്നിട്ടുള്ളത് കേളപ്പേട്ട? മക്കളെ, നിങ്ങളൊക്കെ മാതിരി സർക്കാർ തിന്നാൻ തന്ന് പോറ്റുന്ന് വിചാരിച്ച് നോക്കി നിൽക്കുന്ന ആളല്ല കേളപ്പേട്ടെ. പാടത്തും പറമ്പിലും പണിയെടുത്ത് ഉണ്ടാക്കിയതിന്റെ ഗുണാണ് എന്റെ തലയിൽ കാണുന്നത്. കൊണ്ടേക്കോളി കൊണ്ടേക്കോളി കൊണ്ടേ പുഞ്ഞി തിന്നോളി. പിന്നെ ചക്ക തലയിൽ വീണിട്ട ഒരുത്തൻ കൊറോണ പിടിച്ച് ആസ്പത്രി കിടക്കണ് മറന്നോണ്ട. നായ്ക്കളെ, അന്റെയൊക്കെ തള്ളയും തന്തി ചക്കയും മാങ്ങയും പൂളിയൊക്കെ നക്കാൻ തന്നിട്ടാ ഒരു കാലത്ത് നിങ്ങളൊക്കെ പോറ്റിയത്. അത് മറന്നു പോണ്ട, പൊരെ പോയി ചോദിച്ചാലേ ഉണ്ട്. അയ്യോ മക്കളെ, ഇതേ പച്ചയ പഴുത്തില്ല, ഇതേ നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയാൽ ആരും ഉണ്ടാക്കി തരൂല. പഴുത്തതുണ്ടാവുമ്പോ എല്ലാവർക്കും വീട്ടിൽ കൊണ്ടുപോകാൻ മാമൻ കൊണ്ട് തരുന്നുണ്ട്. ആട്ടെ, ഇതിന്റെ പേരെന്താ? ആ അല്ല, ഇത് തിന്നിട്ടുണ്ടോ? ചക്കപ്പുഴുക്ക്, ചക്ക വറുത്തത്, ചക്ക പായസം, ചക്ക ജ്യൂസ്, ഇതെല്ലാം വീട്ടിലുണ്ടാകും. അമ്മ പോട്ടെ മക്കളെ, കുട്ടിയൊക്കെ വിവരണ്ട്, ഓരെ കണ്ട് പഠിക്കണവരൊക്കെ. എന്താൾക്ക് നന്നായി കേട്ടില്ലേ കേളപ്പേട്ടനോട്? ഇരുപുറത്തോണ്ട് പോണത് കണ്ടാൽ അറിയാം. കേളപ്പേട്ടനൊക്കെ അറിയുന്നതല്ലേ, നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡ് വാങ്ങിയ ആൾ. ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10,000 rupees എന്റെ കയ്യിൽ തന്ന് മാതൃക കാട്ടിയ അതാണ് കേളപ്പേട്ടൻ. നമ്മളെ കണ്ടുകൊണ്ട് വന്നൊരു കാര്യം, അതായത് നമ്മളെ പെരുന്നാളിന് സക്കാത്ത കിട്ടിയ പൈസ കുട്ടികളെ കയ്യിലെ, കുട്ടികളത് മുഖ്യമന്ത്രിനെ ഏൽപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അവന് ദാസന്റെ കയ്യിൽ വിഷുവിന് പടകം വാങ്ങി വെച്ച പൈസ ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ സ്വരൂപിച്ച് വെച്ചിരുന്നു. അപ്പൊ പ്രീത മെമ്പറെ ഏൽപ്പിക്കണം എന്നല്ല, കുട്ടികളുടെ വീട്ടിൽ കാത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മെമ്പറെ കണ്ടേ നന്നായി, അതുകൊണ്ട് ഏൽപ്പിക്കാൻ. അങ്ങനത്തെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യും, മറ്റുള്ളവർക്കും ഗുണാവട്ടെ. ഇറങ്ങി തള്ളിട്ടാലോ പോടാ പൊട്ട, അതെന്താ മാങ്ങിയോ എന്നല്ലേ? ഇല്ലാതാ പോവാ, അതല്ല എന്നാ ഇപ്പൊ സ്കൂൾ വർക്ക് കഴിച്ച് കഴിച്ച് മതിയായി. ഓ സ്കൂൾ തുറന്നായി, കൊറേ അങ്ങോട്ട് പഠിക്കല്ലേ? പഠിക്കാനല്ലടോ, ബസ് കയറി പോവാനാ. ആ എന്നിട്ട് വേണം കൊറോണ പിടിക്കാൻ. പോവാൻ ചക്കമരത്തിന്റെ അടുത്തേക്ക് പോവാ. ചക്കനെ കൊണ്ട് പായസം ഉണ്ടാക്കിയാ നല്ല രസാ, അമ്മ ഉണ്ടാക്കി തരും.